നമസ്കാരം, ഞാൻ ഡോക്ടർ ഡാറ്റ്സൺ ജോർജ്, സീനിയർ കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജൻ, ലേക് ഷോ ഹോസ്പിറ്റൽ, കൊച്ചി. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ യങ് പീപ്പിളായാലും കുറച്ച് മുതിർന്നവരായാലും വളരെ അധികം ഇപ്പോൾ കുറച്ച് നാളായിട്ട് കണ്ടു തുടങ്ങിയ ഒരു പ്രോബ്ലമാണ്. വളരെ കൂടിയിട്ടുണ്ട് ഈ അടുത്തിടെയായിട്ട് നമ്മുടെ മൂത്രാശയ സംബന്ധമായിട്ട് ക്യാൻസർ രോഗങ്ങൾ, അത് വല്ലാതെ കൂടി വരുന്നുണ്ട്. പല കാരണങ്ങളുണ്ടാകാം. അപ്പോൾ അതിൽ വരുമ്പോൾ നമ്മുടെ വൃക്കയിൽ വരുന്ന ക്യാൻസർ, വൃക്കയിൽ നിന്ന് വരുന്ന ട്യൂബ്, യൂറിട്ടറിൽ വരുന്ന ക്യാൻസർ, മൂത്രസഞ്ചിയിലുള്ള ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇതാണ് മെയിനായിട്ടൊക്കെ നമുക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നതാണ് വൃക്കയിലെ ക്യാൻസറുകൾ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പിന്നെ മൂത്രസഞ്ചിയിലെ ക്യാൻസറുകൾ. അപ്പോൾ വൃക്കയിലെ ക്യാൻസർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രോഗലക്ഷണങ്ങൾ കാര്യമായിട്ട് ഉണ്ടാവത്തില്ല. അപ്പോൾ അതില്ലാതെ സാധാരണ ഒരു അൾട്രാസൗണ്ട് എടുക്കുമ്പോഴായിരിക്കും ചെറിയൊരു മുഴ പോലെ അവിടെ കാണുന്നത്. അത് ഒരു എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പോ അല്ലെങ്കിൽ എന്തിനു വേണ്ടി എടുക്കുന്ന ഒരു സ്കാൻ, സാധാരണ എല്ലാവരും ബ്ലഡും യൂറിനും മാത്രമേ എടുക്കുകയുള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു അൾട്രാസൗണ്ട് സ്കാനും കൂടെ ഒരു 45 ഇയേഴ്സ് കയ്യിൽ നിന്ന് വരുന്ന ആൾക്കാരിൽ എടുത്ത് നോക്കിയാൽ ചില ആൾക്കാരിൽ നമ്മളൊരു 30% ആൾക്കാരിൽ അത് വേറെ കാര്യത്തിന് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും വൃക്കയിലൊരു മുഴ പോലെ കാണുന്നത്. മുഴ അത് വലുതായി വരുമ്പോഴേ അതിൻ്റെ ലക്ഷണങ്ങൾ വരുള്ളൂ. അപ്പോൾ അത് നേരത്തെ ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് നേരത്തെ വൃക്കയിലെ മുഴകൾ മാറ്റിക്കഴിഞ്ഞാൽ 100% നല്ല ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടാവുന്നതാണ്, കംപ്ലീറ്റ് ക്ലിയറൻസ് കിട്ടാവുന്നതാണ്. പിന്നെ അത് കൂടാതെ ചില ലക്ഷണങ്ങൾ ആൾക്കാർ ഇത് വരുമ്പോൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ രണ്ട് സൈഡിലും ഇടുപ്പിൻ്റെ അവിടെയും വയറിൻ്റെ അവിടെ ആയിട്ടുള്ള വേദന, ഡൾ പെയിൻ, മാറാതെ വരുന്ന പെയിൻ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. മൂത്രത്തിൽ രക്തം കാണുക. ഒരു പ്രാവശ്യമെങ്കിലും യൂറിനിൽ രക്തം കണ്ടാൽ അത് മരുന്ന് കഴിച്ച് അല്ലെങ്കിൽ അത് വെള്ളം കുടിച്ച് മാറ്റി അത് വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ അത് ടെസ്റ്റ് ചെയ്യുക. അതിനകത്ത് രക്തം വരാനുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് സ്കാൻ ഉൾപ്പെടെ എടുത്ത് അത് നോക്കി ചെക്ക് ചെയ്യണം. അപ്പോൾ യൂറിനിലെ രക്തം കാണാൻ പാടില്ല. കണ്ടാൽ അത് വ്യക്തമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ മൂത്രമൊഴിക്കുമ്പോൾ നീറ്റൽ, പുകച്ചിൽ, വേദന, മൂത്രമൊഴിക്കുമ്പോൾ സ്പീഡ് കുറയുക, ആണുങ്ങളിലാണെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ സ്പീഡ് കുറയുക, തീർന്നില്ല എന്നൊരു തോന്നൽ, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകണം എന്നുള്ള തോന്നൽ, ഡയബറ്റീസ്, അതിൻ്റെ കൂടെയുള്ള ഇൻഫെക്ഷൻസ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജനറലായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ വെയ്റ്റ് ലോസ്, ഛർദ്ദിൽ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ചെയ്യേണ്ട ടെസ്റ്റുകളെന്ന് പറഞ്ഞാൽ, ഞാൻ വീണ്ടും പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകൾ, സാധാരണ റൊട്ടീൻ ബ്ലഡ് ടെസ്റ്റ്, ക്രിയാറ്റിൻ, പിന്നെ PSA എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് അറിയുന്ന ടെസ്റ്റ്, പിന്നെ യൂറിൻ ടെസ്റ്റ്, യൂറിൻ കൾച്ചർ, ഏറ്റവും ഉപരി അതിലൊരു അൾട്രാസൗണ്ട് സ്കാനും, അതിൽ ഡൗട്ടുണ്ടെങ്കിൽ ഒരു MRI അല്ലെങ്കിൽ CT യൂറോഗ്രാം. ഈ രണ്ട് കാര്യങ്ങൾ എടുത്തു നോക്കിയാലേ വ്യക്തമായിട്ട് ക്യാൻസർ ഗ്രോത്തുകളുണ്ടോ എന്ന്, MRI അല്ലെങ്കിൽ CTയിലാണ് നമുക്ക് പൂർണ്ണമായിട്ട് അതിൻ്റെ സൈസ്, അതിൻ്റെ ഷേപ്പ്, എവിടെയാണ് ഇരിക്കണേ, എന്തോരം കയറി എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലുമൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്കത് ഫുൾ ബോഡി ഒരു PET CT സ്കാനുണ്ട്, അതൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് PET സ്കാനിൽ ഹെഡ് ടു ടോ അറിയാം എവിടെയെങ്കിലും സ്പ്രെഡ് ചെയ്ത് ബോണിലുണ്ടോ ലങ്സിലുണ്ടോ എന്നൊക്കെ ഇതിനകത്ത് അറിയാവുന്നതാണ്. പിന്നെ വൃക്കയിൽ വരുന്ന ക്യാൻസറുകളുടെ ചികിത്സ, വൃക്കയിൽ വരുന്ന ക്യാൻസറുകൾക്ക് കീമോതെറാപ്പി, റേഡിയേഷൻ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകളൊന്നും ഇല്ല, അത് എഫക്റ്റീവ് അല്ല. അപ്പോൾ വൃക്കയിൽ, ഒരു വൃക്കയിലോ രണ്ട് വൃക്കയിലോ, രണ്ട് വൃക്കയിലേക്ക് വളരെ ചുരുക്കം വരുള്ളൂ, മിക്കവാറും ഒരു വൃക്കയിൽ മാത്രമേ ഗ്രോത്ത് കാണുകയുള്ളൂ. അപ്പോൾ അത് മുഴ പോലെ കണ്ടാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കീഹോൾ വഴി, ലാപ്രോസ്കോപ്പി വഴി, അല്ലെങ്കിൽ റോബോട്ടിക് വഴി, ഈ ചെറിയ മുഴ ഒരു 3, 4, 5, 6 സെൻറ്റിമീറ്റർ വരെയുള്ള ചെറിയ മുഴയാണെങ്കിൽ ആ മുഴയെ വൃക്കയുടെ ഒരു ചെറിയൊരു ഭാഗവും ചേർത്ത് മാറ്റിക്കളയാം, ബാക്കി വൃക്ക അവിടെ സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ വൃക്കയ്ക്ക് പ്രശ്നം ഉണ്ടാവില്ല, ആ പോർഷൻ മാത്രമേ മാറ്റുക. അതിന് പാർഷ്യൽ നെഫ്രക്ടമി എന്ന് പറയും. അത് റോബോട്ടിക് ആണെങ്കിലും ലാപ്രോസ്കോപ്പി ആണെങ്കിലും നമുക്ക് ചെയ്യാം. ഓപ്പൺ സർജറി അതിൻ്റെ ആവശ്യമില്ല. പിന്നെ വൃക്ക മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു ക്യാൻസറസ് ഗ്രോത്താണ് ഇരിക്കണമെങ്കിൽ ആ വൃക്ക മൊത്തമായിട്ട് എടുത്തു കളയാം. അതും കീഹോൾ, ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ റോബോട്ട് വഴി എടുത്തു കളയാം. അപ്പോൾ ഇത് വല്ലാതെ കൂടുന്നതിനും എത്രയും നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് ഇത് മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് യൂഷ്വലി വൃക്കയിൽ വരുന്ന ട്യൂമർ നമ്മളെ ലൈഫിൽ വലിയ കാര്യമായിട്ട് ശല്യം ചെയ്യത്തില്ല. അത് ഏത് സ്റ്റേജിലാണ് കണ്ടുപിടിക്കണേ എന്ന് ആണ് അതിനകത്തുള്ള ഏറ്റവും നേരത്തെ അറിയേണ്ടത്. വളരെ നേരത്തെയാണെങ്കിൽ അത് ക്ലിയർ ആക്കിയാൽ പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബിക്കോസ്
മറ്റേ വൃക്ക നോർമലായിരിക്കും. അത് മതി ത്രൂ ഔട്ട് ലൈഫ് നമുക്ക് കംപ്ലീറ്റ് ലൈഫിനുള്ള കാര്യങ്ങൾ, അത് അതിൻ്റെ ഫങ്ഷൻ മറ്റേ വൃക്കയുടെ ഫങ്ഷനൊക്കെ ടേക്ക് ഓവർ ചെയ്തോളും. അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ വൃക്കയിൽ നിന്ന് വരുന്ന ട്യൂബിലുള്ള യൂറിട്ടറിൽ വരുന്ന ക്യാൻസറുകൾ, അത് വന്നാൽ ഇതുപോലെ തന്നെ വൃക്കയും ട്യൂബും ചേർത്ത് നമ്മൾ കീഹോൾ വഴി അത് എടുത്ത് കളയണം. അതിനും സർജിക്കലാണ് ഓപ്ഷൻ അതിനകത്തുള്ളത്. പിന്നീട് വളരെ അധികമായിട്ട് കണ്ടുവരുന്നതാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസർ, നമ്മൾ ഈ പി എസ് എ കൂടുമോ നമുക്ക് ഡൗട്ടോ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ, പെറക്റ്റൽ എക്സാമിൻ ചെയ്യുമ്പോൾ ഡൗട്ട് വന്നാൽ നമ്മളത് ട്രാൻസ്റെക്റ്റൽ ബയോപ്സി, അൾട്രാസൗണ്ട് ഗൈഡഡ് ബയോപ്സി ചെയ്ത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്ന് നമ്മൾ ബയോപ്സി എടുത്ത് അതിൻ്റെ അകത്ത് ക്യാൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനും പല ഗ്രേഡുകളുണ്ട്, പല സ്റ്റേജസ് ഉണ്ട്. പെറ്റ് സ്കാൻ എടുത്താൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയാം. ഇതിനും നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് മാത്രം അകത്ത് മാത്രമുള്ള ക്യാൻസറുകൾക്ക് റാഡിക്കൽ പ്രോസ്റ്റേറ്റ് കീഹോൾ വഴി അല്ലെങ്കിൽ റോബോട്ടിക് വഴി നമ്മൾ അകത്ത് നിന്ന് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മാത്രം എടുത്തു കളയാമെന്നുള്ള പ്രോസസ്, വളരെ ഏർലി സ്റ്റേജ് ആണെങ്കിൽ അത് നമുക്ക് എടുത്തു കളയാം. അതോടെ ക്യാൻസറിൻ്റെ പ്രോബ്ലം അവിടെ തീരും. പിന്നെ സ്പ്രെഡ് ചെയ്തതോ അല്ലെങ്കിൽ കൂടിയിരിക്കുന്ന ക്യാൻസേഴ്സിൻ്റെയൊക്കെ ഹോർമോണൽ തെറാപ്പി ഉണ്ട്, റേഡിയേഷനുണ്ട്, മരുന്നുകളുണ്ട്, പല ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡുണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരെ കൂടി വരുന്ന ഒരു ടൈമാണ്, പല ആൾക്കാരിലും അത് കൂടി വരുന്നു. അപ്പോൾ പി എസ് എ സ്ക്രീനിങ് ഒരു 45 years തൊട്ടുള്ള ആൾക്കാരിൽ അത് ചെയ്തു തുടങ്ങണം. പി എസ് എ എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റിൻ്റെ വാല്യൂ less than 4 ആയിരിക്കണം. അത് കൂടുതലാണെങ്കിൽ നമ്മൾ ഇൻഫെക്ഷനോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിൽ അത് കുറയ്ക്കുക. അത് കുറയാനുള്ള മരുന്നുകൾ കഴിച്ച് 2-3 മരുന്ന് കഴിച്ച് തിരിച്ച് പി എസ് എ ടെസ്റ്റ് ചെയ്ത് വീണ്ടും കൂടുതലാണെങ്കിൽ ബയോപ്സി എടുത്ത് നോക്കണം ക്യാൻസർ ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഇത് എത്ര നേരത്തെ നമ്മൾ കണ്ടുപിടിക്കുന്നു പ്രോസ്റ്റേറ്റ് ക്യാൻസർ മാറ്റിയെടുക്കാവുന്നതാണ്. പല ലൈൻ ഓഫ് മാനേജ്മെൻറ്റുകളുണ്ട് ഇതിനകത്ത്. മൂത്രസഞ്ചിയിൽ വരുന്ന ക്യാൻസർ, അതിലേറ്റവും ഇതായിട്ട് കാണുന്നത് നമ്മൾ യൂറിനിൽ ബ്ലഡ് വരിക എന്നുള്ളതാണ്. ഇപ്പോൾ ബ്ലാഡറിനകത്ത് ക്യാൻസർ വന്നാലും നമ്മൾ മൂത്രക്കുഴലിനകത്തോടെ ചെന്ന് നമ്മൾ ഈ ക്യാൻസറസ് ഗ്രോത്ത് നമ്മളത് മാറ്റിക്കളയാവുന്നതാണ്, കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കളയാവുന്നതാണ്, അകത്തോടെ തന്നെ പുറത്ത് മുറിവൊന്നും കൂടാതെ. അത് കഴിഞ്ഞിട്ട് പിന്നെയും വലുതാണെങ്കിൽ അതിന് കീമോ ഉണ്ട്, മൊത്തം ബ്ലാഡറായിട്ട് എടുത്തു കളയാവുന്ന പ്രൊസീജിയറുണ്ട്, ഇതൊക്കെ ഉണ്ട്, പല മെത്തേഡുകളുണ്ട്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നിയിൽ വരുന്ന വൃക്കയിൽ വരുന്ന ക്യാൻസറുകൾ, പിന്നെ മൂത്രസഞ്ചിയിലെ ക്യാൻസറുകൾ. അത് ആണുങ്ങളിലാണ് കൂടുതൽ കമ്പയർ ടു ഫീമെയിൽസ്. പക്ഷേ എന്നാലും രണ്ട് പേരിലും അത് പല സ്മോക്കിംഗ് ഒരു കാരണമാണ് ഇതിനുള്ളത്, പ്രിവെൻറ്റീവായിട്ട്. അപ്പോൾ ഒബീസിറ്റി, സ്മോക്കിംഗ്, ആൽക്കോഹോൾ, കുറേ കാര്യങ്ങളുണ്ട് ഇതിന്. അപ്പോൾ സ്മോക്കിംഗ് ആണ് വൺ ഓഫ് ദ കോമൺ കോസ് ഈ കിഡ്നിയിലും പ്രോസ്റ്റേറ്റിലും മൂത്രസഞ്ചിയിലും ക്യാൻസർ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ട്യൂമറുകൾ അല്ലെങ്കിൽ ക്യാൻസറുകൾ ചെയ്ത് കണ്ടു കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഫോളോ അപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിൽ പി എസ് എ നമ്മൾ എല്ലാ 3 monthly ചെക്ക് ചെയ്ത് നോക്കുക, ഇയർലി വൺസ് ഒരു സ്കാൻ ഒക്കെ എടുത്ത് നോക്കുക. ഇപ്പോൾ മറ്റേ കിഡ്നിയിലെ വൃക്കയിലെ ക്യാൻസർ ആണെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനോ ഇയർലി വൺസ് ഒരു MRIയോ നമ്മളത് വെച്ചിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ അതും അപ് ടു 5 years ആണെങ്കിൽ നമ്മളത് നോക്കി വ്യക്തമായിട്ട് ഫോളോ അപ്പും വളരെ കറക്റ്റ് ആക്കുക. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ മൂത്രാശയ സംബന്ധമായിട്ടുള്ള ക്യാൻസറുകളുടെ റേറ്റ് ഇപ്പോൾ കൂടി വരുന്നുണ്ട്. പല കാരണങ്ങളാൽ ആയിരിക്കാം, പൊല്യൂഷൻ ആൻഡ് സ്മോക്കിംഗ്, അവർ ചേഞ്ചസ്, ഫുഡ് അൾട്രേഷൻ, പല കാര്യങ്ങളുണ്ടാകാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നോ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് സർജറി ഇതോടെ ആവശ്യമുള്ള കേസസ് ആണെങ്കിൽ അത് സർജറിയിലൂടെ നമ്മൾ ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ റോബോട്ടിക് സർജറിയിലൂടെ നമുക്കത് വളരെ പൂർണ്ണമായിട്ട് ഇവിടെയുള്ള മൂത്രാശയ സംബന്ധമായിട്ടുള്ള ട്യൂമറുകളൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. സ്റ്റേജ് മാറുന്നതനുസരിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും മാറും. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് നോക്കി എത്രയും നേരത്തെ നമുക്ക് ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് വെച്ചുകൊണ്ടിരിക്കാതെ